ഇനി അദ്ദേഹം പറഞ്ഞതാണ് ബിൽ ഗേറ്റ്സ് ഡ്രാക്കുള, ബിൽ ഗേറ്റ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ വാക്സിൻ, മെലിൻഡ ഗേറ്റ്സും ബിൽ ഗേറ്റ്സും ഇവിടെ വാക്സിൻ ഇന്ത്യയിലും സോമാലിയയിലും സൗദി അറേബ്യയിലൊക്കെ കൊടുത്തിട്ട് ജനസംഖ്യ കുറയ്ക്കാൻ ശ്രമിക്കാമെന്ന്. ഇന്ത്യയിലെ ജനസംഖ്യ 1819 ഇത് കേൾക്ക, 1819 ലോക ജനസംഖ്യ ആദ്യമായി 100 കോടി എന്നുള്ള ഫിഗർ കടക്കുന്നത്. 1926 അത് 200 കോടിയാകുന്നത്. നീലാം സ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് നടത്തുന്ന പ്രക്ഷേപണത്തിൽ അദ്ദേഹം പറയുന്നത് 300 കോടി വരുന്ന ഭൂമിയിലെ ജനങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നതാണ്. 1980 അത് 400, 90 അത് 500, 2000 ആദ്യം 600, 2012 അത് 700 കോടിയായി, 750 കോടി. അതായത് ഈ ലോകത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായത് കഴിഞ്ഞ 200 വർഷത്തിനിടയിലാണ്. അന്നേരമാണ് ഇവിടെ വാക്സിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഇദ്ദേഹം പറയുന്നത് ജനസംഖ്യ എവിടെ കുറയ്ക്കുന്നത്? മലപ്പുറത്തെ ജനസംഖ്യ. ഇതൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. ജനസംഖ്യ കുറയ്ക്കുന്നതും വാക്സിനുമായിട്ട് എന്ത് ഘടകമാണെന്ന് ഇദ്ദേഹം പറയുന്നില്ല. ഒറ്റ അടിയങ്ങ് അടിച്ചേക്കുക നിങ്ങളുടെ ജനസംഖ്യ കുറയ്ക്കാനായിട്ട്. സൗദി അറേബ്യ വാക്സിൻ, ഇദ്ദേഹം വാക്സിൻ വിരുദ്ധ പ്രവർത്തകൻ. എന്തിനാ അദ്ദേഹം വിരുദ്ധം എന്ന് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു സൂക്ഷിച്ചുപയോഗിക്കണം. അവരും പറയുന്നത് സൂക്ഷിച്ചുപയോഗിക്കണം, നമ്മൾ പറയുന്നത് സൂക്ഷിച്ചുപയോഗിക്കണം, പ്രശ്നമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് കുവൈറ്റിൽ പോയി കഴിഞ്ഞാൽ കുവൈറ്റിൽ പുതുതായിട്ട് നിയമം വരാൻ പോകുന്നത് വാക്സിൻ വിരുദ്ധതയുമായിട്ട് നടക്കുന്ന ഉടായ്പകളെ എല്ലാം പിടിച്ചകത്തിടുക. ഇതാണ് കുവൈറ്റിലെ പുതിയ നിയമം. സൗദി അറേബ്യയിൽ ഹജ്ജോ ഏതെങ്കിലും തീർത്ഥാടനം നടത്തണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ന ഇന്ന കുത്തിവയ്പ് ചെയ്തതിന്റെ മുഴുവൻ രേഖയും ചോദിച്ചിട്ട് അകത്തോട്ട് കയറ്റും. ഈവൻ ചില ഫോറിൻ രാജ്യങ്ങളുടെ കയറ്റു പോലുമില്ല കുത്തിവയ്പ്പുകളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. ഈ മുസ്ലിം ലോകം തന്നെ ആവേശത്തോടെ ജ്ഞാനബോധത്തോടെ പുലുകിയ ഒരു സാധനത്തെ ഇദ്ദേഹം മലപ്പുറത്തിരുന്ന് ഇങ്ങനെ ഹോളിട്ടോണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങോട്ട് തെക്കോട്ട് വരാത്തത്, തെക്കോട്ടുള്ള ഈ ജനസംഖ്യ നശിക്കുന്നതിൽ ഇദ്ദേഹത്തിന് ഖേദമില്ലേ? പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ കവറേജ്. അവിടെ എല്ലാം വേറെ ആൾക്കാരായതുകൊണ്ടാണോ? അവർക്കെതിരെയുള്ള ഗൂഢാലോചനയാണോ? ഗൂഢാലോചന ആർക്കും പറയാമല്ലോ. ജക്കപ്പടക്കാഞ്ചേരി, പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, കാരണം അവിടെ ജനസംഖ്യ കുറഞ്ഞോട്ടെ എന്ന് അദ്ദേഹം കരുതുന്നു എന്നൊരാൾ പറഞ്ഞാലോ? ഇതൊക്കെ വെറും ബാലിശമായ ആർഗ്യുമെന്റ്സ് ആണ്.